നമ്മളോടൊപ്പം ലോക സഞ്ചാരിയായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അതിഥിയായി ചേർന്നിട്ടുണ്ട്. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, ഒരു യുദ്ധസമയത്താണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രം അവിടുത്തെ പൗരന്മാരോടും അല്ലെങ്കിൽ അവിടെ കഴിയുന്നവരോടും ഏത് തരത്തിൽ പെരുമാറുന്നു എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പല വീഡിയോസിലുമൊക്കെ മലയാളികൾ ഉൾപ്പെടെ പറയുന്നത്, ഈ സാധനങ്ങൾ വാങ്ങാൻ കടകളിൽ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ കൃത്യമായി അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അകത്തുനിന്ന് ഇന്റേണലി അവർക്ക് കിട്ടാതെ പോകുന്നുണ്ട്. എംബസിയിൽ നിന്ന് ചിലർ പരാതിപ്പെടുന്നത് എംബസിയിൽ നിന്ന് പോലും കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നൊക്കെയാണ്. ഒരു യുദ്ധ സാഹചര്യത്തിൽ നമ്മൾ അവിടെ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് താങ്കളുടെ ഈ ലോക അനുഭവം വെച്ച്, പരിചയം വെച്ച്, യാത്രാ അനുഭവങ്ങൾ വെച്ച് എന്തൊക്കെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാനുണ്ട്? നമ്മൾ ഇത്തരം ഒരു യുദ്ധ സാഹചര്യത്തിൽ ആളുകളെ ഇവാക്വേറ്റ് ചെയ്യുന്ന അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന സംഭവം ഇതാദ്യമല്ലോ. ഗൾഫ് യുദ്ധങ്ങൾ മുതൽ പല സംഭവങ്ങളിലും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരിചയവും അതിൻ്റെ റെക്കോർഡുകളും അതിൻ്റെ അനുഭവവും ഒക്കെ നമുക്കുള്ളതാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്. തീർച്ചയായിട്ടും ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു, റഷ്യ യുക്രൈനിൽ ഒരാക്രമണം നടത്തും, ഒരു യുദ്ധമുണ്ടാകും എന്ന് നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളം അടുത്ത് കാലമായി നമ്മൾ സജീവമായ ചർച്ചയിലുള്ളൊരു വിഷയമാണ്. സത്യത്തിൽ ആ സമയം തന്നെ ഈ ആളുകളെ ഒരു യുദ്ധമുണ്ടായാൽ എങ്ങനെ ഒഴിപ്പിക്കണം, ഏത് വഴിക്ക് രക്ഷപ്പെടുത്തണം, ഏത് വഴിയായിരിക്കണം അതിർത്തി കടത്തേണ്ടത്, അതിനെന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവേണ്ടത്, അപ്പോൾ ഈ കുട്ടികൾ കയ്യിൽ എന്തൊക്കെയാണ് കരുതി വയ്ക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, സത്യത്തിൽ ഇത്തരം ഒരു ഇൻഫർമേഷനും ഇത്തരം ഒരു പരിശീലനവും മുൻകൂട്ടി നൽകേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എത്ര കണ്ട് നമുക്ക് സാധ്യമായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരം യുദ്ധ സംഘർഷ സാധ്യതകളുള്ള നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ധാരാളം ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പോലുള്ള രാജ്യത്തും പലപ്പോഴും സംഘർഷ സാധ്യതയുള്ള നാടുകളാണ്. നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ കണ്ടിരുന്നു, അവിടെ ആളുകൾ, മലയാളി ഉൾപ്പെടെ ആളുകൾ മരിച്ചു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മൾ ഇടപെടണം, എങ്ങനെ അവിടെ നിന്ന് നമ്മുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തണം എന്നതിന് നമുക്ക് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാവേണ്ടതുണ്ട്. അത് കൃത്യമായി അവിടെയുള്ള ആളുകൾക്ക് മുൻകൂട്ടി അറിയിക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ടെലികമ്മ്യൂണിക്കേഷനും ഇൻ്റർനെറ്റും വിച്ഛേദിക്കപ്പെട്ടാൽ സത്യത്തിൽ ഇപ്പോൾ ഉള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സാധ്യമാവുക, എങ്ങനെയാണ് ഈ ആളുകളെ കോർഡിനേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അവരെ ഏത് അതിർത്തിയിലേക്കാണ് അവരെത്തേണ്ടത്? ഉദാഹരണത്തിന് കീവിൽ ജീവിക്കുന്ന ഒരാൾ, കീവിൽ ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തേണ്ട ആളുകൾ ഏത് അതിർത്തിയിലേക്ക് എത്തിക്കണം, എങ്ങനെ എത്തിക്കണം, ഏത് സമയത്ത് എത്തിക്കണം എന്നൊക്കെയുള്ളതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഈ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത ഇല്ലാതായാൽ എങ്ങനെ നമ്മൾ അറിയിക്കും? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്കൊരു ഒരു മുൻകൂട്ടിയുള്ളൊരു പ്ലാനിങ് എത്ര കണ്ടുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ ഒരു ആളുകൾക്ക് അവർ അനിശ്ചിതത്വം ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ സംഘർഷ മാനസിക സംഘർഷം കൊണ്ട് എല്ലാവരും എംബസിയിലേക്ക് വിളിക്കുന്നു. വിളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായും ഉള്ള മറുപടിക്ക് സാധ്യത കുറയുന്നു, അവർ പാനിക്കാവുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നതായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല, താങ്കൾ പറഞ്ഞ ഒരു സാഹചര്യം മനസ്സിലായി. ഞാൻ ഒരു 8 നിമിഷം മുതൽ ഞാൻ താങ്കളുടെ സമയം ഞാനൊന്ന് എടുക്കുകയാണ്. കാരണം ഈ മേഖലയിലുള്ള രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പിതാവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിൽ ഒരു വിദ്യാർത്ഥിയും അദ്ദേഹത്തിന്റെ പിതാവുമാണ് ചേരുന്നത്. ബിനു ഇമാം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ മുഹമ്മദ് അസറും മുഹമ്മദ് ആസിഫും രണ്ടുപേരും യുക്രൈനിലാണ് പഠിക്കുന്നത്. അവരുടെ ഒരു വിദ്യാർത്ഥിയായ മുഹമ്മദ് ആസിഫാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവരുടെ പിതാവ് ബിനു ഇമാമും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുഹമ്മദ് ആസിഫ്, എന്താണ് അവിടുത്തെ സാഹചര്യം, എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ആസിഫ്? ഞങ്ങളിപ്പോ നിൽക്കുന്നത് കാർക്കി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. യുക്രൈന്റെ കാർക്കി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല രീതിക്ക് ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. ഇവിടുത്തെ നല്ല പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഞങ്ങളെല്ലാവരും അകത്ത് ഇവിടെ പേടിച്ചിരിക്കുകയാണ്. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഷെല്ലിങ്ങും കാര്യങ്ങളും അകത്ത് നല്ല വൈബ്രേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പോഴവിടെ എത്ര മണിയായി? ഇപ്പോൾ 4:30 മണിയായി. വൈകുന്നേരം 4:30 അവിടുത്തെ സമയം അല്ലേ? അപ്പൊ നിങ്ങൾ ഉള്ളത് ഇപ്പോൾ ബങ്കറിലാണോ അതോ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലാണോ? ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ താഴെ ഒരു ബേസ്മെന്റ് ഉണ്ട്, ബങ്കർ പോലെ. അവിടെയാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. 300 സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്താണോ? അല്ലല്ല, വേറെ സ്ഥലത്താണ്. ഞങ്ങളുടെ ഹോസ്റ്റൽ വേറെ സ്ഥലത്താണ്, എന്റെ ബേസ്മെന്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശരി, മുഹമ്മദ് അസർ ആസിഫിന്റെ സഹോദരനല്ലേ? ഇവിടെ നൗക്കോ എന്നാണ് സ്ഥലത്ത്, ഒരു മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലേ? ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അസറും സേഫ് ആയിട്ടാണല്ലോ ഉള്ളത് അല്ലേ? അസറും സേഫ് ആയിട്ട് ഉണ്ടല്ലോ അല്ലേ?
ആ സേഫ് ആണ്, പക്ഷെ അവിടെയും തുടർച്ചയായിട്ട് ഇങ്ങനെ ഫയറിങ്ങും ഷെല്ലിങ്ങും ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്കും നല്ല പാനിക് സിറ്റുവേഷൻ ആണ് അവിടെ. ഇപ്പം ഞങ്ങളിപ്പോ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് ഫുഡിന്റെ കാര്യം വലിയ കുഴപ്പമില്ല, പക്ഷെ അവർക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സപ്ലൈസ് ആണ് കിട്ടുന്നത്. ആവശ്യത്തിന് ഫുഡ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഓ അത് ശരി. ആസിഫ്, ആസിഫ് ഉള്ള സ്ഥലത്ത് നിന്ന് സഹോദരൻ ഉള്ള ഇടത്തേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അടുത്ത് കാണും. 6 കിലോമീറ്റർ അകലെ. ശരി, നിങ്ങളുടെ പിതാവ് ബിനു ഇമാം ഉണ്ട് നമ്മളോടൊപ്പം. ബിനു ഇമാം, താങ്കൾ കേട്ടല്ലോ അല്ലേ ആസിഫ് പറയുന്നത്? ഇവിടെ എവിടെയാണ്, നാട്ടിൽ എവിടെയാണ് സ്ഥലം? നാട്ടിൽ ഓച്ചിറയിലാണ് ഞാൻ താമസിക്കുന്നത്. ഓച്ചിറയിലാണ്. അസറിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞോ? അസറിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞു. അവര് ഒരുപാട് കുട്ടികൾ അവിടെയുള്ള മെട്രോ സ്റ്റേഷന്റെ ബങ്കറിൽ കഴിയുകയാണ്. അവിടെ വെള്ളവും വൈദ്യുതിയും മാത്രം ഇപ്പം നല്ലപോലെ ഉണ്ട്. ആഹാര സാധനങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അവന്റെ കൂടെയുള്ള പെൺകുട്ടികളുടെ കാര്യവും വളരെ ദയനീയ അവസ്ഥയിലാണ്. വളരെ ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് കുട്ടികളെ ഒന്ന് രക്ഷപ്പെടുത്തണം. കാരണം ഇപ്പോഴത്തെ ഒരു വാർത്തയിൽ കാണുന്നത് ആണവായുധ ശേഖരങ്ങളൊക്കെ സജ്ജമാക്കാനായിട്ട് റഷ്യൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നതായി ഇപ്പോൾ കാണുന്നു. അപ്പം ഇത്രയും നേരത്ത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ആ റഷ്യൻ ഗവൺമെന്റുമായിട്ടുള്ള സൗഹൃദം വെച്ച് എത്രയും വേഗം അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ റഷ്യൻ ബോർഡറിലൂടെയോ മാൾഡോവയിലൂടെയോ പൊക്കാറോയിലൂടെയോ ഒക്കെ എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് നാട്ടിൽ എത്തിക്കണം. ഞങ്ങൾ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഓരോ നീക്കങ്ങളും ഞങ്ങൾ കാണുന്നത്. അവരെ കാണിക്കുന്ന ഈ ഒരു എഫർട്ട് ഞങ്ങൾ വളരെയേറെ മാനിക്കുന്നു. അത് ഉണ്ടാകണം. ഞങ്ങൾ വളരെ വേദനാജനകമായ ഒരു കാര്യത്തിലാണ് മുന്നേറുന്നത്. അതറിയാം ബിനു ഇമാം, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആസിഫ്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും അടിയന്തരമായ ആവശ്യം എന്താണ് ആസിഫ്? ഏറ്റവും അടിയന്തരമായിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. പക്ഷെ ഇപ്പോൾ ഫുഡുണ്ട് അത്യാവശ്യം, പക്ഷെ എത്ര നാളത്തേക്ക് കാണുമെന്ന് നമുക്കൊരു ഉറപ്പ് പറയാനാവില്ല. ഇവിടെ ഇപ്പം 300 സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് എല്ലാ ആഹാരം വേണം. പിന്നെ ഇവിടെ നിൽക്കാനാണെങ്കിൽ തണുപ്പ് നല്ല രീതിക്ക് കൂടുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ബംഗാളാണെങ്കിൽ തണുപ്പ് നല്ലവരെ കയറുന്നുണ്ട്. ഇപ്പം ഹൈജീൻ അല്ലാത്തതുകൊണ്ട് ഓരോരുത്തർക്കും വീക്കായിട്ടുള്ളവർക്ക് പനിയായി തുടങ്ങിയിട്ടുണ്ട്. എത്ര നാൾ അവർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. എംബസിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എംബസി ഞങ്ങളെ കാര്യം ഒരു ബന്ധപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ കുറച്ചുകൂടെ റഷ്യക്ക് അടുത്താണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇവാക്യുവേഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലാതെ ഞങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നു, എന്ത് ചെയ്യണോന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ഈ റഷ്യ വഴി ഒരു രക്ഷാമാർഗം ഒരുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള നീക്കങ്ങളിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ കടന്നിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ടോക്സും തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പിതാവ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ആശങ്കയുടെ വാർത്തയുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് പ്രതീക്ഷയുടെ വാർത്തയുണ്ട്. കാരണം ചർച്ചയ്ക്ക് വേണ്ടിയുള്ള സാധ്യതകൾ ഒരു ഭാഗത്ത് തെളിഞ്ഞു വരുന്നു, മറുഭാഗത്ത് റഷ്യ വഴിയുള്ള ഒരു രക്ഷാമാർഗം തുറക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകളും വരുന്നുണ്ട്. അതുകൊണ്ട് ആസിഫ് ധൈര്യമായിരിക്കുക, സഹോദരൻ അസറിനോടും ധൈര്യമായി ഇരിക്കാൻ പറയുക. ബിനു ഇമാം, താങ്കൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും യുദ്ധത്തിന്റെ കാഠിന്യം കൂടിക്കൂടി വരികയാണ്. അത് വളരെയേറെ ആശങ്കയ്ക്ക് ഉളവാക്കുകയാണ്. കുട്ടികളുടെ കാര്യം അത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. കാരണം വാക്കുകൾ വരുന്നില്ല. എന്റെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഒരു രണ്ടുപേരും അവിടെയാണ്. മനസ്സിലായി. അവർ രണ്ടുപേരും സുരക്ഷിതരായിരിക്കും. രണ്ടുപേരും സുരക്ഷിതരായി തിരികെ നാട്ടിലേക്ക് വരികയും ചെയ്യും. വളരെയധികം നന്ദി കേട്ടോ നിങ്ങൾ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയിലേക്ക് പോകുന്നു. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, താങ്കൾ എന്നോട് ക്ഷമിക്കണം നേരത്തെ ഇടപെട്ടതിന്. കാരണം ഈ കുട്ടികൾ അവിടെ ഒരു അവിടുത്തെ സാഹചര്യം താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ കണക്ട് ചെയ്ത് കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ അവർക്ക് ഈ കാര്യങ്ങൾ ഒരു ബംഗറിലേക്ക് പോയാൽ ചിലപ്പോൾ കണക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. താങ്കൾ തുടരൂ. ഈ സാഹചര്യങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി റഷ്യ വഴി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നതുകൂടി നമ്മളുടെ ഒരു പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴീ ആസിഫൊക്കെ പറഞ്ഞതുപോലെ റഷ്യയാണ് അവർക്ക് അതിർത്തി ഏറ്റവും അടുത്തുള്ളത്. ആ ഒരു സാധ്യത കൂടി നമ്മൾ ഇനി വളരെ വേഗം നോക്കണ്ടേ? തീർച്ചയായിട്ടും. ഇന്ത്യ ഒരു നിലപാടെടുത്തത് റഷ്യയെ പിണക്കാത്ത ഒരു നിലപാടെടുത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെ തന്നെയായിരിക്കണം. കാരണം നമ്മളുടെ ആളുകളെ അവസാന ഘട്ടത്തിൽ രക്ഷപ്പെടുത്താനും തീർച്ചയായിട്ടും തുടർന്ന് നയതന്ത്ര ബന്ധം നിലനിർത്തിയെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പോൾ റഷ്യയുടെ പോസിറ്റീവായൊരു സമീപനമാണ്, റഷ്യയും ഇന്ത്യയുടെ പോസിറ്റീവായൊരു സമീപനമാണ് ഇതുവരെ എടുത്തിരിക്കുന്നത്. പക്ഷേ യുദ്ധസംഘർഷത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രയോറിറ്റി നമ്മുടെ കുട്ടികളെയോ ഇന്ത്യക്കാരായ ആളുകളെയോ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം.
അവരവരുടെ ജീവൻ മരണ പോരാട്ടം നടക്കുന്നതിനിടയ്ക്കാണ് നമ്മളുടെ ആളുകൾ, അതും തുലവും എണ്ണത്തിൽ വളരെ കുറവായ ആളുകൾ. അപ്പോൾ അത് ഇവരുടെ പ്രയോറിറ്റിയിൽ ഏറ്റവും പിന്നിലുള്ള ഒരു വിഷയമായിരിക്കണം ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെൻറ് നിരന്തരം അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, അത് തന്നെ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടമാണ്. നമ്മൾ ഇവിടെ കേരളത്തിലിരുന്ന് സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യവും ഒരു യുദ്ധ സ്ഥലത്ത്, ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ലഭ്യമാവുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ്, അവിടുത്തെ ഇവാക്വേഷൻ്റെ ഗതാഗത സംവിധാനങ്ങളുടെ ലഭ്യത, അവിടെ എവിടെയൊക്കെ റഷ്യൻ സൈന്യം പിടിമുറുക്കിയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഒക്കെ മാത്രമേ ഈ ആളുകളെ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തീവ്രമായ യുദ്ധം നടക്കുന്ന, പോരാട്ടം നടക്കുന്ന ഒരു പ്രദേശത്ത് കൂടിയോ അതിൻ്റെ പരിസരത്ത് കൂടിയോ പോലും ഇവരെ നമുക്ക് ഇവാക്വേറ്റ് ചെയ്യാൻ കഴിയില്ല. പറ്റില്ല. മാത്രമല്ല അവിടെ അവർ സുരക്ഷിതരായി, അവർക്ക് സുരക്ഷിതരായി ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് നമ്മുടെ പ്രയോറിറ്റി. അതെ, തീർച്ചയായിട്ടും. കാരണം ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു തീവ്രത നമ്മളൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് യഥാർത്ഥ യുദ്ധമുഖത്ത് പീരങ്കിയും ബോംബുകളും ഷെല്ലുകളും പതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ നിന്ന് നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒന്നാണ്. അവിടെ നിന്ന് നമ്മുടെ കുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുക, തിരഞ്ഞെടുത്ത് പുറത്ത് കൊണ്ടുവരിക എന്നത് അസംഭവ്യമായ കാര്യമാണ്. കാരണം ഈ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയിൽ ആ നാട്ടിലെ സാധാരണക്കാരും ആ നാട്ടിലെ വിദ്യാർത്ഥികളും ആ നാട്ടിലെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഓർക്കണം. അവരെ കൂടി രക്ഷപ്പെടുത്താൻ ആ ഗവൺമെന്റ് ശ്രമിക്കേണ്ടി വരും. യുക്രൈനിന്റെ പ്രയോറിറ്റി അവരുടെ പൗരന്മാർ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അവിടെ നിന്ന് വേണം നമ്മൾ ഇത്ര അകലെ നിന്ന് ഇന്ത്യയിൽ നിന്ന് റിമോട്ടിൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് ഈ ആളുകളെ രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നു. ആ പ്രതീക്ഷ അനുസരിച്ച് അവരെല്ലാം ഈ യുദ്ധമുഖത്ത് നിന്ന് സുരക്ഷിതമായി നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയേണ്ടതാണ്. മാത്രമല്ല ചർച്ചയ്ക്കുള്ള സാധ്യത ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. റഷ്യ വഴി ഒരു രക്ഷാമാർഗം തുറക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, താങ്കൾ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചതിന്.